ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഏറെ വ്യത്യസ്തതകൾ പുലർത്തുന്ന ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ BJP കുറച്ചുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കരുത്ത് സൃഷ്ടിക്കുന്ന അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. തെക്കേ ഇന്ത്യയുടെ ഒട്ടേറെ പ്രത്യേകതകൾ പേരുന്ന ഗോവ, ഹിമാലയൻ മലനിരകളിലെ ഉത്തരാഖണ്ഡ്, ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനം മണിപ്പൂർ, രാജ്യത്തിൻ്റെ കർഷക തലസ്ഥാനം എന്ന് പറയുന്ന പഞ്ചാബ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഭൂമികയായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം ഒരേ സമയം BJPക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പരീക്ഷണ ഘട്ടം തന്നെയായിരുന്നു. 2024 ഇന്ത്യ ദേശീയ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ഒട്ടേറെ ചർച്ചകൾക്ക് അവസരം നൽകുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. വലിയ തരത്തിലുള്ള കർഷക പ്രക്ഷോഭങ്ങൾ, CAA പോലെയുള്ള വിഷയങ്ങൾ, രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിലക്കയറ്റം, കോവിഡ് ഉണ്ടാക്കിയ ഒട്ടേറെ തിരിച്ചടികൾ, ഇവയൊക്കെ രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്ക് വേദിയൊരുക്കിയെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഏറെ യോഗ്യത നേടിയ BJPക്ക് ഈ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പും തിരിച്ചടി നൽകാതിരുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. ഉത്തർപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവർ പറയുമ്പോഴും കർഷക സമരവും മറ്റ് അനുബന്ധ സംഭവങ്ങളും UPയിൽ BJPയുടെ പരാജയം ഉണ്ടാക്കുമെന്നായിരുന്നു മറ്റുള്ളവർ ധരിച്ചു വെച്ചത്. രാജ്യത്തെ 25 കോടിയോളം ആളുകൾ താമസിക്കുന്ന UPയെ സംബന്ധിച്ചിടത്തോളം 80 MPമാരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന UPയിലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി നേടിയിരുന്നുവെങ്കിൽ അത് 2024 ദേശീയ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പരാജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന് BJP ഇതര പാർട്ടികൾ വിശ്വസിച്ചു. UPയിലെ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാവശ്യം ഇതിനു മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ വർഗീയമായ ഒട്ടേറെ ചേരുവതിരുകൾക്ക് BJPയും സഖ്യകക്ഷികളും നേതൃത്വം കൊടുത്തു എന്നത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് വേദികളിൽ ഏകദേശം 100 ഇടങ്ങളിലാണ് ശ്രീ യോഗി ആദിത്യനാഥ് വർഗീയ വിഭാഗീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. 80 vs 20 എന്ന മുദ്രാവാക്യവും അത് പരസ്യ വാചകമാക്കി ഇറക്കിയതും യഥാർത്ഥത്തിൽ UPയുടെ ജാതി രാഷ്ട്രീയത്തിന് പകരം 80% ഭൂരിപക്ഷത്തിൻ്റെ മതവും 20% ന്യൂനപക്ഷത്തിൻ്റെ മതവും തമ്മിലുള്ള ഫോർമുല എന്ന തരത്തിലേക്ക് പുനർവ്യാഖ്യാനിക്കുകയായിരുന്നു. വർഗീയമായ ഒട്ടേറെ പരാമർശങ്ങൾ UPയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച യോഗി ആദിത്യനാഥും കൂട്ടരുമെന്നാൽ UPയിലെ സാധാരണ ജനങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ നൽകാൻ മടിച്ചില്ല എന്ന് മറക്കരുത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ ഓർമ്മിപ്പിക്കും വിധം കിറ്റുകൾ വിതരണം ചെയ്യാൻ ശ്രമിച്ചത്, 1 കോടിയോളം വീടില്ലാത്തവർക്ക് വീട് നൽകാൻ എടുത്ത തീരുമാനം, കൂടുതൽ വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ശ്രമിച്ചത്, പ്രധാനമന്ത്രിയുടെ ഒട്ടേറെ ഗ്രാമതല പദ്ധതികൾ നടപ്പിലാക്കാൻ യോഗി ആദിത്യനാഥ് ശ്രമിക്കുമ്പോൾ തന്നെ UPയിലെ ഗുണ്ടാരാജിന് അവസാനം കുറിക്കും എന്ന തരത്തിൽ 150 ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലൂടെ UPയിലെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന പ്രതീതി ജനിപ്പിച്ചതൊക്കെ ഒരേ സമയം വർഗീയതയും അതേസമയം സാധാരണ ജനങ്ങൾക്ക് ചില ജീവിത പരിസരങ്ങൾ മെച്ചപ്പെടുത്താൻ അവസരമൊരുക്കിയതും UPയുടെ പുതിയ രാഷ്ട്രീയ പരീക്ഷണ വിജയമായി നമുക്ക് പരിഗണിക്കാം. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചത് കർഷക സമരങ്ങളുടെ ഒരു തുടർച്ച എന്ന അർത്ഥത്തിലായിരുന്നു. ജാട്ട വിഭാഗവും മുസ്ലിമുകളും ഒരു കാലത്ത് പരസ്പരം പോരടിച്ചിരുന്നുവെങ്കിൽ കർഷക സമരത്തിലൂടെ അവർ ഒന്നിക്കുന്നത് BJP വിരുദ്ധ വികാരമായി വളരുമെന്ന് പ്രതീക്ഷിച്ച ഇടത്താണ് കർഷക സമരത്തിൻ്റെ അത്തരം അലയലുകളൊന്നും BJP വിരുദ്ധ വോട്ടായി മാറാൻ കഴിയാതിരുന്നത്. ഇവിടെയാണ് ഒരേ സമയം കർഷകരോട് നിഷേധാത്മകമായ നിലപാടെടുത്ത BJPക്ക്
അനുകൂലമായി ജനങ്ങളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന, ജനോപകാരപ്രദം എന്ന് തോന്നിപ്പിക്കാൻ കഴിയുന്ന അത്തരം തീരുമാനങ്ങൾ നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കും വിധം പ്രചരണങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിച്ച് ഒരു വശത്ത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്താൻ അവസരമൊരുക്കുകയും എന്നാൽ സാധാരണക്കാർക്ക് ചില അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നു എന്ന പ്രതിനിധി ജനിപ്പിക്കുകയും ചെയ്ത യോഗി ആദിത്യനാഥ് നേതൃത്വം കൊടുത്ത പ്രചരണ രീതികൾ. അങ്ങനെ ഉത്തർപ്രദേശിൽ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ വലിയ കോട്ടയായിരുന്ന ഒരു പ്രദേശം കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ പരിപൂർണമായും പടിയിറങ്ങുന്നുവെന്ന തോന്നൽ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി. ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഒന്നോ രണ്ടോ എം എൽ എമാരെ ലഭിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം 3 ചുരുങ്ങുന്നത് ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വലിയൊരു ദുരന്തമായി നമുക്ക് പരിഗണിക്കാം. അപ്പുറത്ത് സമാജ്വാദി പാർട്ടി ഒരു ജാതി പാർട്ടി എന്ന തരത്തിൽ ഉത്തർപ്രദേശിൽ ചൂടുപറപ്പിക്കുന്ന അവസരത്തിലാണ് ദളിതരുടെ നേതാവെന്ന അർത്ഥത്തിൽ ഉയർന്ന ബി എസ് പിയുടെ അടി പതർത്തുടങ്ങുന്നത്. അപ്പോൾ ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും ജാതി രാഷ്ട്രീയം കളിക്കുന്നിടത്ത് ഹിന്ദുത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മതരാഷ്ട്രീയം ഉപയോഗിക്കുന്ന യോഗി ആദിത്യനാഥിന് ദളിത് വിഭാഗത്തിൻ്റെയും യാദവരുടെയും ഒപ്പം മുന്നോക്ക സമുദായത്തിൻ്റെയും വോട്ട് നേടാൻ ഒരു വശത്ത് കഴിയുമ്പോൾ ഹൈന്ദവ മതമൗലികത, ന്യൂനപക്ഷ മതത്തിനെ പ്രതിരോധിക്കാൻ ആവശ്യമാണെന്നൊരു ധാരണ കൂടി അവിടെ പരത്തുകയായിരുന്നു. ഉത്തർപ്രദേശിൽ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്റ്റെപ്പപ്പ് തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാൻ. കോവിഡുമായി ബന്ധപ്പെട്ട് യു പിയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ യു പിയിലെ ഒരു ബി ജെ പി നേതാവ് പരിചയപ്പെടുത്തിയത് മോദിജി എന്ന വാക്സിനും യോഗി ആദിത്യനാഥ് എന്ന ബൂസ്റ്ററും ചേർന്ന് യു പിയെ കൂടുതൽ കാവികൽക്കരിക്കുവാൻ അവസരമൊരുക്കിയെന്നാണ്. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ അർത്ഥം ബി ജെ പി ഏകപക്ഷീയമായി ജനങ്ങളെ കൂടെ നിർത്താൻ കഴിഞ്ഞുവെന്നല്ല. 43% വോട്ട് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ലഭിക്കുമ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ അവർക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ 7% കുറവുണ്ടായി എന്ന് മറക്കരുത്. ബി എസ് പി പരിപൂർണമായും തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ 13% വോട്ട് നേടിയ ബി എസ് പി ഏകദേശം 33% വോട്ട് നിലനിർത്താൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ എസ് പി അവരുടെ തന്നെ മൊത്തം എം എൽ എമാരുടെ എണ്ണത്തിൽ 75 എണ്ണം വർധന ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും കോൺഗ്രസും ഒക്കെ ചേരുന്ന ഒരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഏറ്റവും മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലെങ്കിലും ഉത്തർപ്രദേശിൽ വരും നാളുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോഴും തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾക്കപ്പുറം ജനകീയ പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള ഉത്തർപ്രദേശിലെ പിന്നോക്കം നിൽക്കുന്ന ഇടങ്ങളിലെ മതനിരപേക്ഷ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന തരത്തിൽ കർഷക പ്രക്ഷോഭത്തിൽ എങ്ങനെയാണോ മുസ്ലിമുകളെയും ജാട്ട് വിഭാഗത്തെയും ഒക്കെ കർഷക സമര നായകന്മാർക്ക് ഒന്നിപ്പിക്കാൻ കഴിഞ്ഞത്, ആ അർത്ഥത്തിലുള്ള മതനിരപേക്ഷ ജനാധിപത്യ പോരാട്ടങ്ങൾ ഉത്തർപ്രദേശിൽ ഇനിയെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയെ ഇന്ത്യയിലെ കൂടുതൽ കരുത്തുള്ള പാർട്ടിയാക്കി അടുത്ത കാൽനൂറ്റാണ്ട് നിലനിർത്തുമെന്ന് തന്നെ തിരിച്ചറിയണം. കർഷക പ്രക്ഷോഭം രാഷ്ട്രീയമായ വിജയം പഞ്ചാബിന് നൽകി എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. കർഷക പ്രക്ഷോഭത്തിൽ പഞ്ചാബിലെ കർഷകർ കാട്ടിയ ഉശിര് ആം ആദ്മി പാർട്ടിക്ക് എങ്ങനെയാണ് ഗുണപരമായതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബി ജെ പിയും ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും കർഷകരോട് കൈക്കൊണ്ട സമീപനങ്ങൾ ഒരുപോലെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ വലിയൊരു പാരമ്പര്യം നിലനിൽക്കുമ്പോൾ തന്നെ പഞ്ചാബിൽ കോൺഗ്രസിലെ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള വടംവലി ഒരു വശത്ത് ശക്തമാകുമ്പോൾ പഞ്ചാബിലെ കർഷകർക്ക് വലിയ സ്വാധീനമുള്ള പൊതുജനസമൂഹം കോൺഗ്രസിനെയും ബി ജെ പിയെയും ബി ജെ പിയോടൊപ്പം നിന്ന അകാലിദളിനെയും മാറ്റി നിർത്തിക്കൊണ്ട്
ഇനി ആം ആദ്മി പാർട്ടിയെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കാമെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായും ഇന്ത്യൻ കർഷക പ്രക്ഷോഭത്തിൻ്റെ പരിണിത ഫലം എന്ന അർത്ഥത്തിൽ വേണം വിലയിരുത്തുവാൻ. തീർച്ചയായും സമ്പന്നമായ ഒരു സംസ്ഥാനം, എന്നാൽ ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർഷകർ വലിയ തരത്തിൽ തിരിച്ചടി നേരിടുമ്പോൾ സാമ്പത്തികമായി ഏറെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന പഞ്ചാബിൽ മധ്യവർഗത്തിൻ്റെ രാഷ്ട്രീയത്തിന് പുതിയ ഭാവുകങ്ങൾ നൽകുവാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും. അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ പല നിലപാടുകളും മധ്യവർഗ രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ മൗലികമായ പല പ്രശ്നങ്ങളോടും ആം ആദ്മി പാർട്ടി ഒളിച്ചോട്ടം നടത്തുന്നുവെന്ന് ഇതിനു മുമ്പ് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. സിഎ പോലെയുള്ള വിഷയത്തിൽ, കാശ്മീർ എന്ന സംസ്ഥാനത്തിൻ്റെ പദവികൾ തന്നെ ഇല്ലാതാക്കിയ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായ നിലപാടെടുക്കാതിരുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയെ ഒപ്പം നിർത്തുവാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്ന് ഏറ്റവും അവസാനം ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് തന്നെ തെളിയിക്കുകയുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് എത്രമാത്രം പരിമിതികളുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ മതനിരപേക്ഷ മൂല്യങ്ങൾ, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം ഇവയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിൽ, ഇന്ദിരാഗാന്ധിയെ പോലുള്ള ആളുകൾക്ക് വലിയ തെറ്റുകൾ സംഭവിച്ച സാഹചര്യത്തിൽ പോലും ഇന്ത്യയുടെ പൊതുവികാരത്തെ കൂടെ നിർത്തുവാൻ കോൺഗ്രസ് വിജയിച്ചിരുന്നു. അതിനെ മൊത്തത്തിൽ അട്ടിമറിക്കുവാൻ ബി ജെ പി ഉൾപ്പെടുന്ന സംഘങ്ങൾ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും കോൺഗ്രസിൽ നിന്ന് വളർന്നു വന്ന മറ്റ് രാഷ്ട്രീയ പരീക്ഷണങ്ങളും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ആ ഇടത്തിലേക്ക് വളരുവാൻ നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ പരിമിതി ഇന്ത്യയിലെ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആം ആദ്മി പാർട്ടി വിദ്യാസമ്പന്നരായ മധ്യവർഗത്തിൻ്റെ മെട്രോ നഗര കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അതിനെ കൊച്ചാക്കി കാണുകയല്ല. എന്നാൽ ഫെഡറൽ വിഷയത്തിൽ മതമൗലിക രാഷ്ട്രീയം പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, വ്യക്തികളുടെ വിശ്വാസം പൊതു ഇടങ്ങളിൽ ചർച്ചയാവുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അരാഷ്ട്രീയ മുഖം ബോധ്യപ്പെടുവാൻ ഗോവയിൽ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ പോസ്റ്ററുകൾ വായിച്ചാൽ മനസ്സിലാവും. അജ്മീറിലേക്ക് പോകാനും ത്രിവേണി സംഗമ സ്ഥലം സന്ദർശിക്കുവാനും വേളാങ്കണ്ണിയിലേക്ക് പോകുവാനും ഞങ്ങൾ സൗജന്യമായി യാത്രാ സംവിധാനം ഒരുക്കുമെന്ന് പൊതു ഇടങ്ങളിൽ എഴുതി വെച്ച ആം ആദ്മി പാർട്ടി ബി ജെ പിയും മറ്റും ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളിൽ നിന്നും അത്രയൊന്നും വ്യത്യസ്തമല്ല എന്ന് ബോധ്യപ്പെടും. ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് മുൻതൂക്കമുള്ള പുതിയ തലമുറയുടെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന ആം ആദ്മി പാർട്ടിക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് പകരം തീർത്ഥാടന പാക്കേജുകൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു വിഷയമാക്കി ഉയർത്തുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അരാഷ്ട്രീയതയാണ് അവിടെ വ്യക്തമാകുന്നത്. അപ്പോഴും പഞ്ചാബിലെ പുതിയ ആം ആദ്മി പാർട്ടിയുടെ വിജയം പഞ്ചാബ് ഇന്ന് അഭിമുഖീകരിക്കുന്ന കർഷക പ്രശ്നങ്ങളും മറ്റും ഒരു പുതിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുവാനും അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലികൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാനും അങ്ങനെ കർഷക പ്രക്ഷോഭത്തിലൂടെ കർഷകർ നേടിയെടുത്ത അവരുടെ രാഷ്ട്രീയമായ കരുത്തിനെ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുവാനും ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്നാണ് പഞ്ചാബിലെ കർഷകർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം കോൺഗ്രസിനെ അവിടെ ഒറ്റപ്പെടുത്തിയിട്ടും പഞ്ചാബുകാരുടെ രാഷ്ട്രീയ പാർട്ടിയായ അകാലിദളിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാതെ അതിനെ മൂന്നാമത്തെയോ നാലാമത്തെയോ പാർട്ടിയാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ ഉള്ള കരുത്ത് പോലും ചോർത്താൻ കഴിയുമാറ് കോൺഗ്രസിന് പകരം ആം ആദ്മി പാർട്ടിയെ പഞ്ചാബിൽ തിരഞ്ഞെടുക്കുമ്പോൾ കർഷക സമരങ്ങൾക്ക് ഇത്തരം പുതിയ രാഷ്ട്രീയ പശ്ചാത്തലമൊരുക്കാൻ കഴിയുമെന്ന് പഞ്ചാബ് തെരഞ്ഞെടുപ്പ് ഫലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഗോവയും മണിപ്പൂരും വലിപ്പം കൊണ്ട് വളരെ ചെറുതാണെങ്കിൽ പോലും അവിടെ ബി ജെ പി തിളക്കമാർന്ന വിജയം വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ വിജയത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പുതിയ മൈലേജുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിവുണ്ട്. ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ ഗോവയിലും മണിപ്പൂരിലും ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞ വിജയം തങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരല്ല എന്ന് തെളിയിക്കുന്നു എന്ന് ബി ജെ പിക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് തീർച്ചയായും
ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള ഇടങ്ങളിൽ അധികാരത്തിൽ വന്നാലും അവർ സുരക്ഷിതരായിരിക്കുമെന്ന ധാരണ വരുത്തുവാൻ സഹായകരമാണ്. ഗോവയിലെ രാഷ്ട്രീയം കഴിഞ്ഞ അരനൂറ്റാണ്ടായി കാസിനോയുടെ രാഷ്ട്രീയവും അവിടുത്തെ ഇരുമ്പ് അയിര് ഖനനവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയവും ഒക്കെയായി കൂട്ടിക്കൊഴിഞ്ഞു കിടക്കുന്നതാണ്. അനധികൃതമായ ഇരുമ്പ് ഖനനത്തിന് തടയിടുവാൻ സുപ്രീംകോടതി തയ്യാറാകുമ്പോൾ ഗോവയുടെ കാസിനോ സംവിധാനത്തിൻ്റെ പൊലിപ്പിലാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അധികം വരുമാനം ഇപ്പോൾ നേടാൻ കഴിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാസിനോകൾ അവസാനിപ്പിക്കുമെന്ന മുദ്രാവാക്യം ശിവസേനയെ പോലുള്ള പാർട്ടികൾ ഗോവയിൽ എടുക്കുമ്പോൾ ആ മുദ്രാവാക്യം ഏറ്റുപിടിക്കുവാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും അധികം എം എൽ എമാരുള്ള രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് അതിൻ്റെ പഴയ പ്രതാപം തിരിച്ചു വരുവാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം രണ്ടാമത്തെ വലിയ കക്ഷിയായി ഉയർന്ന ബി ജെ പിക്ക് 5 വർഷം ഭരിക്കുവാനുള്ള വേദി അവർ ഒരുക്കിയത് ഈ കാസിനോ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായിരുന്നു. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ നേതാവ് അകാലത്തിൽ നഷ്ടപ്പെട്ടിട്ടും ബി ജെ പിക്ക് ഗോവയിലേക്ക് മടങ്ങി വരാൻ വീണ്ടും കൂടുതൽ കരുത്തോടെ കഴിയുന്നത് ഒരു വശത്ത് ഗോവയിൽ അധികാരം ലഭിച്ചു എന്നതിനപ്പുറം മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുവാൻ വേദിയൊരുക്കുന്നുണ്ട്. മണിപ്പൂരും ഉത്തരാഖണ്ഡും ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ സമാനതകളുണ്ട് എന്ന് പറയാവുന്ന ഇടങ്ങളാണ്. മലനിരകളുടെ ഇടയിലുള്ള മണിപ്പൂർ വികസന കാര്യത്തിൽ ഏറെ പിന്നോക്കമായിരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഒരിക്കൽ പോലും രാഷ്ട്രീയമായ അവസരം ഉണ്ടാകില്ല എന്ന ധാരണയെ തിരുത്തിക്കൊണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ബി ജെ പി പലതരത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ത്രിപുരയിൽ എന്ന പോലെ മണിപ്പൂരിൽ അവർക്കുണ്ടായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നേട്ടം കൂടുതൽ കരുത്തുള്ളതാക്കുവാൻ ബി ജെ പി മണിപ്പൂരിൽ വിജയിക്കുമ്പോൾ കോൺഗ്രസ് പഴയതിനേക്കാളും ഒറ്റപ്പെട്ട് പ്രാദേശിക പാർട്ടികളെക്കാളും പിന്നോക്കം പോകുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെ വിഭാഗീയമായ രാഷ്ട്രീയം വീണ്ടും ശക്തമാകുന്നു എന്നതിന് തെളിവാണ്. ഇന്ത്യൻ ദേശീയതയിൽ നിന്ന് വ്യത്യസ്ത നിലപാടുകൾ പുലർത്തുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ഇടയിൽ ബി ജെ പിക്ക് അവർ ഉയർത്തുന്ന പൊതുവായ ഹൈന്ദവ മുദ്രാവാക്യങ്ങൾക്കൊപ്പം മറ്റു ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ വിഭാഗത്തെ ബി ജെ പിക്ക് തങ്ങളോടൊപ്പം നിർത്താൻ കഴിയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യ വിജയമായി തന്നെ വിലയിരുത്താം. അപ്പോഴും ഏറെ പിന്നോക്കം നിൽക്കുന്ന മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വിഭാഗീയതയുടെ രാഷ്ട്രീയം വരും കാലങ്ങളിൽ മറ്റൊട്ടേറെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളെയാണ് ശക്തി പ്രാപിക്കുന്നത്. ദേവഭൂമി എന്ന പേരിനൊപ്പം ഉത്തരാഖണ്ഡ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ നാളുകളിൽ വലിയ പ്രാധാന്യം നേടിയ ഇടമാണ്. ശ്രീ എൻ ഡി തിവാരിയെ പോലെയുള്ള കോൺഗ്രസിലെ പ്രധാന നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിരുന്ന ഉത്തരാഖണ്ഡിൽ ഇന്നും കോൺഗ്രസ്സിന് പഞ്ചാബിനെ ഓർമ്മിപ്പിക്കും വിധം വളരെ ശക്തമായ രാഷ്ട്രീയ വേരോട്ടമുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ മാറി മാറി വരേണ്ടി വന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനുണ്ടായ വലിയ തിരിച്ചടി കോൺഗ്രസിൻ്റെ ഹിമാലയൻ മലനിരകളിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരിടത്തു കൂടി അവരുടെ കാൽ ഇടറുന്നു എന്ന് തെളിയിക്കുകയാണ്. ഒരിക്കൽ കൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ഒറ്റപ്പെടൽ ഇവിടെ തെളിയിക്കപ്പെടുകയായിരുന്നു. ഇന്ത്യൻ മതനിരപേക്ഷ ജനാധിപത്യത്തിൽ കോൺഗ്രസ്സിനുണ്ടായിരുന്ന സ്വാധീനം ഓരോ തെരഞ്ഞെടുപ്പിലും മങ്ങലേൽക്കുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയാണ് വല്ലാതെ കലുഷിതമാക്കുന്നത്. കോൺഗ്രസ് ഒട്ടേറെ രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവർ മുന്നേറിയതെങ്കിൽ അവർക്ക് സംഭവിച്ച തിരിച്ചടികളെയും പരിഹരിക്കുവാനുള്ള കരുത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ തെളിയിച്ചിരുന്നു. 1980കൾ വരെ കോൺഗ്രസ്സിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളും
തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാനുള്ള ആസൂത്രണങ്ങളുമുണ്ടായിരുന്നു. ദേശീയ തലത്തിലെ നേതാക്കന്മാർ, അവരോടൊപ്പം നിൽക്കുന്ന സംസ്ഥാന തലങ്ങളിലെ ജനകീയ നേതാക്കന്മാർ, ഈ നേതൃത്വ നിരക്കൊപ്പം ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ മുന്നോട്ട് വെച്ച ഇന്ത്യയെപ്പറ്റിയുള്ള അവരുടെ സങ്കല്പങ്ങൾ കോൺഗ്രസ്സിന് ജനങ്ങളുടെ ഇടയിലെ സ്വാധീനം വർദ്ധിപ്പിച്ചു. ദളിതരെയും ആദിവാസികളെയും ഒക്കെ ഭൂപരിഷ്കരണത്തെപ്പറ്റി മറന്നുപോയ കോൺഗ്രസ്സിന് അവരുടെ വിശ്വാസം നിലനിർത്താൻ കഴിഞ്ഞത് ഇന്ത്യയുടെ വികസനത്തെപ്പറ്റിയുള്ള അവരുടെ സമീപനങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുവാൻ അവർ കാട്ടിയ വിജയകരമായ ആസൂത്രണങ്ങളായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നഷ്ടപ്പെട്ട കേവല ആൾക്കൂട്ടമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ്സിലെ ആളുകൾക്ക് പോലും പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്ന നേതൃത്വം നെഹ്റു കുടുംബത്തിൽ നിന്ന് പോലും വളർന്നു വരുന്നില്ല എന്നതൊരു പരിമിതിയാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനം അനന്തമായി ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു അയോഗ്യതയായി ജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നേതാക്കന്മാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചാൽ ഒരു ജനാധിപത്യത്തിൽ പ്രസ്ഥാനങ്ങൾക്ക് വിജയിച്ചു കയറാൻ കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ജനങ്ങൾ പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഗരീബി ഘടാവ് പോലെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ കോൺഗ്രസ് തന്നെയാണ് ആഗോളവൽക്കരണത്തിന് എത്ര പരിമിതികളുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ പുതിയ ഒരു മുഖത്തെ നിർമ്മിക്കുവാൻ നിർണായകമായ പങ്ക് വഹിച്ചത്. ശ്രീ നരസിംഹറാവും ഡോക്ടർ മൻമോഹൻ സിംഗും ഒക്കെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ച ആഗോളവൽക്കരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടാക്കി. എന്നാൽ കോൺഗ്രസിൻ്റെ തെറ്റായ സമീപനങ്ങൾ, മൃദു ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് അവരെടുത്ത പല തീരുമാനങ്ങൾ, മതവിഭാഗീയ സംഘങ്ങളെ കൂടെ നിർത്തുവാനെടുത്ത അവരുടെ പല സമീപനങ്ങളും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ വിഭാഗീയമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും വിധം കോൺഗ്രസ് അതിൻ്റെ പരിപാടികൾ കാലോചിതമായി മാറ്റിയെഴുതിക്കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന പുതിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. ഇന്ത്യയുടെ മതനിരപേക്ഷ മേഖലയിൽ ബി ജെ പി ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ യഥാർത്ഥത്തിൽ പരിഹരിക്കുവാൻ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുവാൻ കരുത്തുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ്. എന്നാൽ അത്തരത്തിലുള്ള മതനിരപേക്ഷ മുദ്രാവാക്യം ഉയർത്തണമെങ്കിൽ സ്വാഭാവികമായി സോഷ്യലിസ്റ്റ് നിലപാടുകളെ കോൺഗ്രസ് മുറുകെ പിടിക്കേണ്ടതുണ്ട്. മാറിയ ലോക സാഹചര്യത്തിൽ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പുതിയ രീതിയിലാണ് നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള മാനവികതയെ മുൻനിർത്തിക്കൊണ്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഒട്ടേറെ ചിന്തകളും ചർച്ചകളുമൊക്കെ ഉണ്ടാക്കേണ്ട കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പരിപൂർണമായും ഒളിച്ചോടുകയാണ്. ക്ഷേത്രങ്ങളിൽ ചെന്ന് ആരാധന നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്താൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദുരന്തത്തെ മുൻനിർത്തി ഒറ്റപ്പെട്ട ചില പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ, ചില പ്രതിഷേധ പരിപാടികൾ നടത്തിയാൽ ആ വേദികളിലേക്ക് രക്തസാക്ഷികളാകുന്ന വിഭാഗത്തിലെ ജനങ്ങൾ ഒഴുകിയെത്തിയാൽ അതൊക്കെ വോട്ടായി മാറുമെന്ന് കോൺഗ്രസ്സുകാർ ഇന്നും ധരിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കരുത്തും നഷ്ടപ്പെടുത്തുന്ന കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. കോൺഗ്രസ് 1980 ഓർമ്മിപ്പിക്കും വിധം, അതില്ലെങ്കിൽ നരസിംഹറാവുവിന് അധികാരത്തിൽ തുടരാൻ അവസരമുണ്ടാക്കിയ സാഹചര്യം, ഡോക്ടർ മൻമോഹൻ സിംഗിന് 10 വർഷം ഇന്ത്യയിൽ ദേശീയ സർക്കാർ ഉണ്ടാക്കുവാൻ അവസരമൊരുക്കിയത് തുടങ്ങിയ അനുഭവങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് കോൺഗ്രസ്സുകാർ ദയവായി കരുതരുത്. ഇന്ത്യയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ബി ജെ പി ഉയർത്തുന്ന ഫെഡറൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ നിരന്തരമായി കവർന്നെടുക്കുന്ന ദേശീയ രാഷ്ട്രീയം, സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ തമിഴ്നാടിനെ ഓർമ്മിപ്പിക്കും വിധം കോൺഗ്രസ് സംസ്ഥാനങ്ങളുടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ, അതാത് പ്രദേശത്തിൻ്റെ പ്രത്യേകത മാനിച്ച്
തങ്ങളുടെ മുന്നിലോ പിന്നിലോ നിർത്തുവാനുള്ള ജനാധിപത്യപരമായ യാഥാർത്ഥ്യ ബോധമുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാകുമെന്നുമുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ട് ഓരോ സംസ്ഥാനത്തെയും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ വിറ്റുതൊലയ്ക്കുമ്പോൾ, ഇന്ത്യൻ റെയിൽവേ പോലും ഇല്ലാതാക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, വിമാനത്താവളങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കൈമാറുമ്പോൾ, ഖനനവും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ മുതലാളിമാർ നടത്തട്ടെ എന്ന് പറയുമ്പോൾ, സംവരണത്തിൻ്റെ ഉള്ളടക്കത്തെ മുഴുവൻ അട്ടിമറിക്കുമ്പോൾ, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള ചൂഷണത്തിന് അവസരമൊരുക്കുമ്പോൾ, ഇതിനൊക്കെ എതിരായി പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ അംഗീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറാകണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനങ്ങളെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തെയും ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടിയെ കൂടെ നിർത്തിക്കൊണ്ടുള്ള സംസ്ഥാനങ്ങളുടെ കൂടുതൽ അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ പ്രാദേശിക പാർട്ടികളെ കൂടെ നിർത്തി അവർക്കൊരു പക്ഷേ നേതൃത്വപരമായ പങ്കോ ഇല്ലെങ്കിൽ അവരുടെ പിന്നിൽ അണിനിരക്കുവാനും കോൺഗ്രസ് തയ്യാറാകുന്നതിലൂടെ ഇന്ത്യയുടെ ഫെഡറൽ പാരമ്പര്യത്തിന് പുതിയ ശക്തി പകരുവാൻ കോൺഗ്രസ്സിന് കഴിയും. അതിനു പകരം ഞങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടെന്നും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയെന്ന് വീണ്ടും കോൺഗ്രസ് സ്വപ്നം കണ്ടാൽ അത് കോൺഗ്രസ്സിന് മാത്രമല്ല ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ ഭാവിയായിരിക്കും പ്രതികൂലമായി ബാധിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മാറിയ ഇന്ത്യൻ സാഹചര്യം കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം മറ്റൊരു തരത്തിലേക്ക് മാറ്റിമറിക്കുകയാണ്. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ മാനിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനും അതിന് വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിനുമുള്ള കോൺഗ്രസ് നിർണായക തീരുമാനം വരും നാളുകളിൽ ഉണ്ടാകുന്നതിലൂടെ കോൺഗ്രസിന് ഒരുപക്ഷേ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഡൽഹിയിലോ അവർക്ക് നഷ്ടപ്പെട്ട അധികാരം അവിടങ്ങളിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയില്ലെങ്കിൽ പോലും, ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രാദേശിക പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബി ജെ പി ഉയർത്തുന്ന വിഭാഗീയ രാഷ്ട്രീയത്തിന് അപ്പുറം മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന് കോൺഗ്രസിന് നിർണായക പങ്കുവയ്ക്കാൻ കഴിയും. ആ റോളിലേക്ക് കോൺഗ്രസ് മടങ്ങി വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനൊപ്പം ഞങ്ങൾ കുറേ പേർ എന്നതിനപ്പുറം അടുത്ത അരനൂറ്റാണ്ടിലെ ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ള സങ്കല്പങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കും കോൺഗ്രസ് അതിൻ്റേതായ പങ്ക് നിർവഹിക്കാനുണ്ട്.